നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടുംബശ്രീ മാതൃകയിൽ സംസ്ഥാനത്ത് ക്ഷീരകർഷകർ ഉൾപ്പെട്ട ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ ആരംഭിക്കുവാനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ജയചിഞ്ചുറാണി. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച യുവാവിനെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. തീരദേശത്ത് ഔഷധ സസ്യമായ കുറുന്തോട്ടി വ്യാപകമായി കൃഷി ചെയ്യാൻ ഒരുങ്ങുകയാണ് മതിലകം ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത്. വിശദമായ വാർത്തകളിലേക്ക്. കുടുംബശ്രീ മാതൃകയിൽ സംസ്ഥാനത്ത് ക്ഷീരകർഷകർ ഉൾപ്പെട്ട ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ ആരംഭിക്കുവാനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ജയചിഞ്ചുറാണി. ഉൽപാദനക്ഷമത കൂടിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പഞ്ചാബാണ് രണ്ടാം സ്ഥാനം ഇന്ന് കേരളത്തിനുണ്ട്. ഇന്ന് 85-90% ആൾക്കാരും അതല്ലെങ്കിൽ മൃഗങ്ങളും നമ്മുടെ വിവിധ തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ പാലുൽപാദനം കൂടിയ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം പശുക്കളാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ പാല് നമുക്ക് കേരളത്തിൽ കൂടിക്കൂടി വരുന്ന അവസ്ഥ. ഇപ്പം നമ്മുടെ മിൽമയുടെ രണ്ട് മേഖല എടുത്ത് പരിശോധിച്ചാലും നമുക്കിവിടെ പാലുൽപാദനം ഇപ്പോൾ കൂടും. അപ്പോൾ ആ നിലയിലേക്കുള്ള ഒരു വലിയ ചർച്ച കേരളത്തിൽ നടത്തി കഴിഞ്ഞു. ഈ മാസം തന്നെ അതിൻ്റെ ഒരു പ്രഖ്യാപനം നമ്മുടെ കർഷകൻ്റെ പാർക്ക് ഈ തരത്തിൽ നമ്മുടെ ത്രിതല പഞ്ചായത്തും ക്ഷീരവികസന വകുപ്പും കൂടെ കൊടുത്താൽ 4 രൂപയാണ് നമ്മൾ മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് വെറും 3 മാസം മാത്രമേ നമുക്ക് കൊടുക്കുവാൻ തികയുന്നുള്ളായിരുന്നു. അത് നമുക്ക് വർഷം മുഴുവൻ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മാസവും നമുക്കൊരു 10 മുമ്പ് നമ്മുടെ കർഷകൻ്റെ പേർക്ക് അക്കൗണ്ടുകളിൽ ഈ സബ്സിഡി കൊടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം ഞങ്ങളുടെ മുന്നിലുണ്ട്. ചിലപ്പോൾ അത് ഈ മാസം മുതൽ അത് പ്രാവർത്തികമാക്കുവാൻ പോവുകയാണ്. 2022-23 സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനതല തീറ്റപ്പുൽ ദിനാചരണം താണിക്കുടം തീറ്റപ്പുൽത്തോട്ട പരിസരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ക്ഷീരകർഷകർക്ക് തീറ്റപ്പുല്ലും വൈക്കോലും ഉറപ്പാക്കാൻ സൈലേജ് തയ്യാറാക്കുന്നതിനായി ക്ഷീരകർഷക സംഘങ്ങൾ വഴി ക്ഷീരശ്രീ JLG ഗ്രൂപ്പുകൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ക്ഷീരകർഷകരുടെ തീറ്റപ്പുല്ലിന്റെ ദൗർലഭ്യം കുറയ്ക്കാൻ ഇതിലൂടെ കഴിയും. സർക്കാർ ഉടമസ്ഥതയിലുള്ള കാലിത്തീറ്റ കമ്പനികൾക്ക് സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ കാലിത്തീറ്റയുടെ വില വർദ്ധിപ്പിക്കാൻ കഴിയൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലിത്തീറ്റയുടെ പ്രധാന അസംസ്കൃത വസ്തുവായ ചോളം സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയെന്നും മന്ത്രി അറിയിച്ചു. കർഷകർക്കായി വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ എല്ലാ ബ്ലോക്കുകളിലും വെറ്റിനറി ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. ആദ്യഘട്ടമെന്ന നിലയിൽ 29 വാഹനങ്ങൾ ബ്ലോക്കുകളിലേക്ക് കൈമാറും. വെറ്റിനറി ഡോക്ടർമാർക്ക് രാത്രികാലങ്ങളിൽ അടിയന്തരഘട്ടത്തിൽ സഞ്ചരിക്കുന്നതിന് ആംബുലൻസ് സൗകര്യം പ്രയോജനപ്പെടും. ആംബുലൻസിൽ ഡോക്ടർ ഡ്രൈവർ കം അറ്റൻഡർ സേവനം ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പശുക്കളിലെ കുളമ്പ് രോഗ നിയന്ത്രണത്തിനുള്ള ആദ്യ ഡോസ് വാക്സിനേഷൻ സംസ്ഥാനത്ത് പൂർത്തിയായി. കേന്ദ്രത്തിൽ നിന്ന് വാക്സിൻ ലഭിക്കുന്ന അവസരത്തിൽ 2ാം ഘട്ട വാക്സിൻ എത്രയും പെട്ടെന്ന് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പാൽ ഉൽപാദനക്ഷമത ഉയർത്തിക്കൊണ്ട് വരാനുള്ള പദ്ധതികളാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ജില്ലയിലെ മികച്ച ക്ഷീരകർഷകനെയും തരിശുഭൂമിയിൽ തീറ്റപ്പുൽ തോട്ടമുള്ള കർഷകരെയും തീറ്റപ്പുൽ തോട്ടമുള്ള ക്ഷീരസംഘത്തെയും ആദരിച്ചു. ഫോഡർ എക്സിബിഷൻ, ക്ഷീരവികസന സെമിനാർ എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ കെ ശശികുമാർ പദ്ധതി വിശദീകരണം നടത്തി. തീറ്റപ്പുൽ കൃഷിയുടെ നൂതന പ്രവണതകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സൂരജ് ജോസഫ് ബംഗ്ലാവൻ സെമിനാർ എടുത്തു. ഒല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് KR രവി അധ്യക്ഷനായി. ക്ഷീരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ റാഫി പോൾ, അസിസ്റ്റന്റ് ജോയിന്റ് ഡയറക്ടർ ശ്രീജ, കേരള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് DO PA ബീന, ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ സിനില ഉണ്ണികൃഷ്ണൻ, മാടക്കത്തറ പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ക്ഷീര ഗുണനിലവാര ഓഫീസർ പ്രിയ ജോസഫ്, ഒല്ലൂക്കര ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ PS അരുൺ എന്നിവർ പങ്കെടുത്തു. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച യുവാവിനെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി അഖിലിനെയാണ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. കോട്ടയത്ത് നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്.
ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രതി ഇക്കഴിഞ്ഞ 2ാം തീയതിയാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ വെസ്റ്റ് SI KC ബൈജു, SCPO പ്രിയ, CPOമാരായ അബീഷ് ആന്റണി, അനിൽകുമാർ, പ്രതീഷ്, ജോസ് പോൾ എന്നിവരും ഉണ്ടായിരുന്നു. തീരദേശത്ത് ഔഷധ സസ്യമായ കുറുന്തോട്ടി വ്യാപകമായി കൃഷി ചെയ്യാൻ ഒരുങ്ങുകയാണ് മതിലകം ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത്. മതിലകം 16 വാർഡിൽ 5 ഏക്കർ സ്ഥലത്താണ് കുറുന്തോട്ടി കൃഷി ആരംഭിച്ചിരിക്കുന്നത്. കൃഷിവകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് മതിലകം ബ്ലോക്ക് പഞ്ചായത്തും മതിലകം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഔഷധ സസ്യ വ്യാപനം നടത്തുന്നത്. തരിശായി കിടന്നിരുന്ന 5 ഏക്കർ സ്ഥലം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷിക്കായി ഒരുക്കിയത്. ആദ്യഘട്ടത്തിൽ 3 ഏക്കർ സ്ഥലത്ത് 3 ലക്ഷം കുറുന്തോട്ടി തൈകളാണ് നട്ടുപിടിപ്പിക്കുന്നത്. മറ്റത്തൂർ ലേബർ സഹകരണ സംഘത്തിൽ നിന്നുമാണ് കുറുന്തോട്ടി തൈകൾ എത്തിച്ചത്. 6 മുതൽ 8 മാസത്തിനുള്ളിൽ കുറുന്തോട്ടി വിളവെടുക്കാൻ സാധിക്കും. ബ്ലോക്ക് പദ്ധതിയുടെ ഭാഗമായിട്ട് ഔഷധ സസ്യ കൃഷി വ്യാപനം എന്ന വലിയൊരു ഉദ്യമം നമ്മൾ ഈ പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഏകദേശം നമുക്ക് 3 ഏക്കറോളം സ്ഥലത്താണ് നമ്മൾ ഈ ഔഷധ കൃഷി നമ്മൾ വ്യാപിപ്പിക്കുന്നത്. 3 ലക്ഷം കുറുന്തോട്ടി തൈകളാണ് നമ്മൾ ഈ 3 ഏക്കറിലായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇതിൽ ഫുള്ളായിട്ട് ഇതിൽ പങ്കാളികളാവുകയാണ്. അതായത് നമുക്ക് ഏകദേശം ഈ വാർഡിൽ തന്നെ 62 തൊഴിലുറപ്പ് പദ്ധതി വ്യക്തികൾ ഇതിൽ വളരെ ഉത്സാഹത്തോടു കൂടി, ബിജു മെമ്പറുടെ നേതൃത്വത്തിൽ വളരെയധികം ഉത്സാഹത്തോടു കൂടിയിട്ടാണ് നമുക്ക് ഈ സ്ഥലം നോക്കിയാൽ അറിയാം. വിളവെടുത്ത കുറുന്തോട്ടി സംഘം തന്നെ തിരിച്ചെടുക്കും. 16ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൃഷിയെ പരിപാലിക്കുന്നത്. ഇതുകൂടാതെ 10,000 കച്ചോലം തൈകൾ കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം പച്ചക്കറി കൃഷിയും ചെണ്ടുമല്ലി കൃഷിയും ആരംഭിക്കാൻ പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. മതിലകം കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. രാവിലെ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. 3 ഏക്കർ സ്ഥലത്ത് 3 ലക്ഷം കുറുന്തോട്ടിയാണ് ഇവിടെ നടാൻ പോകുന്നത്. അത് വളർന്ന് നേരത്തെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ കുറുന്തോട്ടിയുടെ ചെറിയ കാടുണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പണ്ട് ഈ കുറുന്തോട്ടി അന്വേഷിച്ച് നടന്നിരുന്നത് എങ്ങനെയാണെന്ന് അറിയോ? കുറുന്തോട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ ആയുർവേദം മരുന്നിന് ഏറ്റവും പ്രധാനപ്പെട്ട, അതിൻ്റെ പേര് ഏറ്റവും പ്രധാനമാണ്, വാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ് കുറുന്തോട്ടി അതിനോട് ബന്ധപ്പെട്ടത്. എന്നുവെച്ചാൽ ഒരു പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിനും കൂടെ പറ്റിയോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പറ്റാത്ത ഒരു പ്രദേശത്തും കൂടെ ഇതായോ എന്ന് ചോദിക്കുന്നതിന് ഉള്ളൊരു ചോദ്യമാണ് കുറുന്തോട്ടിക്കും വാദം പറ്റിയോ എന്ന് ചോദിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ പുതിയൊരു മേഖലയിലേക്ക് നമ്മൾ കടക്കുന്നു. ഇത് കഴിഞ്ഞാൽ കച്ചോലവും അതുപോലെ ചതാവേരി ഉൾപ്പെടെയുള്ള എൻ്റെ കൃഷി ആരംഭിക്കുകയാണ്. ചതാവേരി കിഴങ്ങ് നമ്മുടെ ഏറ്റവും നല്ല, അതിൻ്റെ ഗുണം മാത്രമല്ല അച്ചാർക്കും ഇടാനൊക്കെ ഏറ്റവും ഉപയോഗിക്കുന്ന കിഴങ്ങുകളൊന്നാണ് ഈ ചതാവേരി എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത് തുടങ്ങും. നമ്മുടെ കൃഷി എന്ന് പറയുന്നത് കേവലമുള്ള നമ്മുടെ ഒരു ധാരണയ്ക്ക് അപ്പുറത്തേക്ക് പോകണം. പണ്ട് കൃഷി എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടായിരുന്നത് പച്ചക്കറി മറ്റേതാണ് കൃഷി എന്ന് പറയുന്നത്. പിന്നെ അത് പതുക്കെ മാറി എന്തേ പാലും മുട്ടയും മാംസവും കിട്ടുന്ന വസ്തുക്കളൊക്കെ ഇതിലെ കൃഷിയിലേക്ക് കടന്നു, മീനും ഇതിലേക്ക് കടന്നു, ഇനി നമ്മൾ ഔഷധ സസ്യങ്ങൾ കടക്കുന്നു. ഇതിൻ്റെ വിപുലമാകുകയാണ്. നമ്മുടെ ഓരോ പ്രദേശത്തെയും സാധ്യതയ്ക്കനുസരിച്ച് എങ്ങനെ നമുക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയും എന്ന് സംസ്ഥാന ഗവൺമെൻറ്, ത്രിതല പഞ്ചായത്ത്, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, തൊഴിലുറപ്പ് അല്ലേ, വളരെ ഗൗരവപ്പെട്ട പണി ചെയ്യുന്ന ആളുകളിൽ ഒന്നാണ് തൊഴിലുറപ്പ്. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനില മാത്യു പദ്ധതി വിശദീകരണം നടത്തി. കൃഷി ഓഫീസർ ബൈജു ബേബി, വാർഡ് മെമ്പർ EK ബിജു, മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ആന്ധ്രയിൽ നിന്നും കൊണ്ടുവന്ന 1 കിലോ ഹാഷിഷ് ഓയിലുമായി 6 പേർ തൃശൂരിൽ പോലീസിന്റെ പിടിയിലായി. തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. 1 കോടി രൂപ വില വരുന്ന മയക്കുമരുന്നാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നുമാണ് പ്രതികളെ പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. മലപ്പുറം പാവിട്ടപ്പുറം സ്വദേശി മുഹമ്മദ് ഷെഫീഖ്, കുന്നംകുളം ചിറമനേങ്ങാട് സ്വദേശി മഹേഷ്, കുന്നംകുളം അഞ്ഞൂർ സ്വദേശികളായ ശരത്, ജിതിൻ, തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി ആദർശ്, കൊല്ലം നിലമേൽ സ്വദേശി വരാഗ് എന്നിവരാണ് പിടിയിലായത്. അറസ്റ്റിലായ പ്രതികൾ കുന്നംകുളം, പെരുമ്പിലാവ്, ചാവക്കാട് മേഖലകളിൽ ലഹരി മരുന്ന് ചില്ലറ വിൽപ്പന നടത്തി വരുന്നവരാണ്. പിടിയിലായവർ ഇതിനു മുമ്പും പലതവണ ലഹരിക്കടത്തിന് പിടിക്കപ്പെട്ടിട്ടുള്ളവരാണ്.
ഷെഫീഖ് മഹേഷ് എന്നിവർ ചങ്ങരക്കുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുനീബ് എന്നയാളെ 2021 കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രധാന പ്രതികളും ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയവരുമാണ്. ശരത് എന്നയാൾക്കെതിരെ വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2021 പ്രണവ് എന്നയാളെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പ്രധാന പ്രതിയാണ്. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരുടെ പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ പോൾസൺ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ICDS ഓഫീസർ സി വി ഓമന, പഞ്ചായത്ത് അംഗങ്ങളായ പി എം സൈനുലാബിദ്ദീൻ, വി ബി ഷെഫീഖ്, മണി ഉല്ലാസ്, ഖദീജ പുതിയ വീട്ടിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി സി എം സുഹാസ് എന്നിവർ സംസാരിച്ചു. ഇടവേള.